നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം ഒരു വളരെ കൗതുകമായ ഒരു കാഴ്ചയാണ് ഇന്നിവിടെ കാണാൻ പോകുന്നത്. സഹപാഠികളായിരുന്ന അമ്പത് വർഷം മുമ്പ് പ്രീതിഗിരിക്ക് ഒരുമിച്ച് പഠിച്ച സീനിയർ ആയിട്ടുള്ള അപ്പം കുറച്ചുകൂടെ വളരെ കൗതുകമാണ് ഒരു സീനിയർ ജൂനിയറിനെ കാണാൻ തരും. സുമ മാഡം, സുമാ പിള്ള മീനാട് വീട്ടില് തന്റെ ജൂനിയറിനെ കാണാൻ ഉണ്ടെങ്കിൽ ശശികല, സീനിയർ ശശികല. വളരെ കൗതുകകരമായ കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ഗോൾഡൻ മൂമെന്റ്സ് ആണ് ഇത്. എങ്ങനെ വാക്കുകൾ ഉണ്ടോ, എങ്ങനെ വാക്കുകളിൽ ഒതുക്കാം എന്നുള്ളത് വളരെ വികാരപരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇത്. തീർച്ചയായിട്ടും എവരെ സന്തോഷത്തിലും എവരെ സുഖത്തിലും പങ്കുചേരാൻ കഴിയുന്നതും അല്ലെങ്കിൽ സാക്ഷിയാകാൻ കഴിയുന്നത് എന്നെ ഒരു വളരെ മഹാഭാഗ്യമായിട്ട് കാണുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവരോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു വേദി ഒരുക്കിയത്, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തന്നെ അവരോട് ചോദിക്കാം. ഇവിടെ ഒരു അഡ്വക്കേറ്റിനെ കാണണമായിരുന്നു, ബൈജു അഡ്വക്കേറ്റ്. അദ്ദേഹത്തെ കാണാൻ ഞാനീ മീനാടിയുടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ ശശികലക്കുട്ടിയെ ഓർക്കും. പക്ഷെ ആള് സ്ഥലത്ത് ഉണ്ടാവില്ല, അങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇതേ ഒരു മൂന്ന് വീട് അത്രയാണ് അഡ്വക്കേറ്റിന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തറിയപ്പോ കുറച്ച് ടൈം ഉണ്ട്, എന്റെ ഹസ്ബൻഡുമായിട്ടൊന്ന് ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പം അദ്ദേഹം പിന്നെ എല്ലാത്തിനും സമ്മതിക്കും കേട്ടോ, അതായിപ്പോ എല്ലാം നടക്കുന്നത്. അപ്പൊ എന്നെ ശശികലയെ അന്വേഷിച്ചപ്പോ ആർക്കും ശശികലയെ അറിയില്ല. ഞാൻ പറഞ്ഞ് നല്ല വെളുത്ത് ഉരുണ്ട് മുട്ടമുഖമൊക്കെ ആയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ആയിരുന്നു വീട്. ആ അങ്ങനെയാണെങ്കിൽ അത് ഓമന ചേച്ചിയാണ് വീട്ടിൽ വിളിക്കുന്നത്, ഓമനാണ്. അങ്ങനെ ഞാൻ വന്നത്, ഓ മൈ ഗോഡ്, വി ആർ ബ്ലെസ്ഡ്. ആഫ്റ്റർ 50 ഇയേഴ്സ് വി ആർ മീറ്റിംഗ് ടുഗെദർ. Thank you so much, Santosh. Thank you for introducing us. And thank you, Raj Pillai. ഒരു പെണ്ണിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ കൂടെ നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരാളാണ്. സത്യം, അതാണ് ഒരു പെണ്ണിന്റെ ഭാഗ്യം. അത് അനുഭവിച്ചോണ്ടിരിക്കുന്ന അതാണ് വേണ്ടത്, അതാണ് ഒരു പെണ്ണിന്റെ ഭാഗ്യം, പെണ്ണിന്റെ സൗന്ദര്യം, സമാധാനം, സന്തോഷം. അപ്പൊ നമ്മളിത് കണ്ടല്ലോ അല്ലെ, ഈ സന്തോഷം എന്ന് പറയുന്നത് ഈ മെസ്സേജ്, ഈ സൗഹൃദം, ഈ സന്തോഷമാണ് ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടാനുള്ള വെച്ച് ഏറ്റവും വലിയ സമ്മാനമായിട്ട് കരുതുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ സൗഹൃദങ്ങളും വിലപ്പെട്ടതാണ്. അത് നമ്മളെ എങ്ങനെ കാത്തുസൂക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വളരെ പ്രാധാന്യം കൊടുത്തത്. അപ്പൊ വളരെ നന്ദി, വളരെ നന്ദി. ഈ ഒരു നിമിഷത്തിലോട്ട് നമുക്ക് സാക്ഷിയാകട്ടെ, എന്നും എങ്ങനെ നിലനിൽക്കട്ടെ. ഈ മോള് ഈ അമ്മയുടെ പേരക്കുട്ടിയുടെ ഹസ്ബൻഡ് ആകട്ടെ. സോ വി ആർ ഫീലിംഗ് സോ, എന്താ പറയാ, ഈ ശശികലെ കാണാൻ വന്നപ്പോ ആ കുടുംബം മുഴുവൻ ഈ അമ്മയുടെ ആ ഒരു മനസ്സ് ഏറ്റെടുത്ത് കിട്ടിയ ആ ഒരു ഇതുണ്ടല്ലോ, ഭഗവാനെ, മേ ദ ഹോൾ യൂണിവേഴ്സ് എൻജോയ് ഹെൽത്ത് ഹാപ്പിനെസ് ആൻഡ് ഹാർമണി. ഈ മോള് എന്നെ അവൾ പ്രസവിച്ച് വന്നവരെ ഇന്ന് വരെ അവർക്ക് അവരുടെ എല്ലാ സന്തോഷങ്ങളും ഞങ്ങളുടെ വീഡിയോഗ്രാഫർ മോളെ കുറിച്ചായിട്ടോ. സേതുലക്ഷ്മി, സേതുലക്ഷ്മി ഭാവിയിലെ ഡോക്ടർ, അതെ, മെഡിസിൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം സുമ മാഡം ഒരു യോഗ ടീച്ചറാണ്. സുമ മാഡവും ഹസ്ബൻഡ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു യോഗ ടീച്ചേഴ്സാണ്. അപ്പം ഞാൻ ഒരു യോഗ പരിശീലകനും അധ്യാപകനുമാണ്. അപ്പം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു യോഗ ടീച്ചറിനെ കാണാൻ കഴിഞ്ഞത് എന്നെ വളരെ സന്തോഷം. അത് ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുനാഥൻ, ഗുരുനാഥ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് ഞാൻ എവരെ കണ്ടപ്പോൾ അങ്ങനെ മാറിയിരിക്കുകയാണ്. വളരെ നന്ദി, വളരെ നന്ദി.